Hello dear friends, welcome to our channel King Recipes. In the number of the Arakambo, another day, but another Arakambitan at prawns rice and top Adinamka, Cheminde, Masala and Dakanatula ingredients noka. Will Tulim, Injim, Cherda Tarinada Pinakorchkari Vapilla Pinacher Ruli Cherdatan Naki the Uripachamalagan Naki the 1 സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ചെമ്മീൻ പിന്നെ ഒരു തക്കാളി നന്നാക്കിയത് ചോറ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ പെരും ജീരകം പിന്നെ കഷ്ണണ്ടി പിന്നെ കുറച്ച് മുന്തിരി ഒരു കാരറ്റ് ചെറുതായിട്ട് നന്നാക്കിയത് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ അരി ഞാൻ എടുത്തതാണ് ജീരകരിയാണ് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നാക്കി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വാടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ്ട് വേവിച്ചേക്കണം കാരണം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഗ്രേവിക്ക് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്ത് മാറിനോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചെറു ചൂടൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയിലുള്ള വെള്ളമൊക്കെ പറ്റി ഒന്ന് തിക്കായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണം ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം
നമുക്ക് നമ്മുടെ ചെമ്മീൻ്റെ മസാല നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് വേണം കേട്ടോ അരിയാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് വെന്ത് കിട്ടില്ല. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കണം ഗ്രീൻ ബീൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. ഒരു ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായി. അതിനുശേഷം ഒരു അരിപ്പാത്രത്തിൽ വെള്ളം തോർന്ന് പോകണോടം വരെ വെച്ചിട്ടാണ് കൊടുത്തേക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തായിരുന്നത്. ആ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ്സാണ് കണക്ക്. നമ്മളെടുക്കുമ്പോൾ ഒന്നര ഗ്ലാസ്സിൻ്റെ ഒരു കാ ഗ്ലാസ്സും കൂടി ചേർത്ത് ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ ചോറ് വേവില്ല. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പിൻ്റെ അളവും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണണ്ടി ചേർത്ത് കൊടുക്കാം. കഷ്ണണ്ടി നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്തതിന് ശേഷം തീയൊന്ന് നമുക്ക് പതുക്കനെ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുന്തിരി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ആ നെയ്യിലോട്ട് തന്നെ അരിഞ്ഞു വെച്ചേക്കണ സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവോള നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല കുഴിയുള്ളൊരു കോപ്പ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചേക്കണ കഷ്ണണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കണ റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ചോറൊരു അര പാത്രത്തിൻ്റെ അരപ്പാതി മാത്രം ഇട്ട് കൊടുക്കാവും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കഷ്ണണ്ടിയും മുന്തിരിയും കൂടി കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി ചോറും കൂടി ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് സാലഡിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.